കായംകുളം എം എൽ എ യു പ്രതിഭയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഒക്കെ വെറുതെയാണ്, അതിൽ ഒരു കഴമ്പുമില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിഭ പിന്നെയും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തു വിശദീകരണം നൽകിയാലും പ്രതിഭയെപ്പോലെ കായംകുളത്തിൻ്റെ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഈ ആളുകളെല്ലാവരും വെറും പൊട്ടന്മാരല്ല എന്നതാണ്. തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത് ആരോ ഒരു സിനിമാ പോസ്റ്റർ അതിനകത്ത് ഇട്ടതാണ് എന്നൊക്കെയുള്ള വാദമാണ് പ്രതിഭ ഉയർത്തുന്നത്. അത് അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ എത്ര വിശദീകരണം നൽകിയാലും പ്രതിഭ എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് സി പി എം രാഷ്ട്രീയത്തിൽ ആലപ്പുഴയിൽ അതിശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരാളിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അത് ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നോ അങ്ങനെ തെറ്റിദ്ധരിച്ചവരാരും സന്തോഷിക്കേണ്ട എന്നോ ന്യായീകരിച്ചിട്ട് കാര്യമില്ല തന്നെ. അവിടെ അങ്ങനെ ചിന്തിക്കുന്നവരെ അല്ല കുറ്റം പറയേണ്ടത്, പ്രതിഭ സ്വയം തിരുത്തുകയാണ് വേണ്ടത്. ഇതാദ്യമല്ല പ്രതിഭയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സ്വയം കുത്തേൽക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളൊക്കെ തന്നെയാണ്. അതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെയും സി പി എം രാഷ്ട്രീയത്തിനുള്ളിൽ പ്രതിഭ ഉയർത്തിവിട്ട ഒരുപാട് അപസ്വരങ്ങളുണ്ട്. അത് പ്രതിഭയുടെ കുറ്റമാണോ മറുവശത്ത് നിൽക്കുന്നവരുടെ കുറ്റമാണോ എന്നുള്ളത് പിന്നീടത്തെ വിഷയം. പക്ഷേ സി പി എം രാഷ്ട്രീയത്തിൽ പ്രതിഭ ഉയർത്തിവിട്ടിരിക്കുന്ന അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ചെറുതല്ല. അതങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും അതിലേക്ക് എങ്ങനെ നോക്കിയാലും ചേർത്ത് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിലപാട് പ്രഖ്യാപനം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ അത് വായിച്ചവരും അതിനെ വിമർശിച്ചവരും അല്ല അവിടെ കുറ്റക്കാരായി വരുന്നത്, പ്രതിഭ തന്നെയാണ് അവിടെ സ്വയം തിരുത്തേണ്ടിയിരുന്നത്. എന്തിന് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുവെന്ന്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി ഫലപ്രഖ്യാപനം വരെ നമുക്ക് വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചു പോകാം എന്നൊക്കെയുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ആലപ്പുഴയിലെ സി പി എം രാഷ്ട്രീയത്തെ നിരന്തരമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ അവിടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമില്ലേ? തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചാൽ പ്രതികരിക്കാവുന്നതാണ്. പക്ഷേ സി പി എം രാഷ്ട്രീയത്തിൽ അതും പതിവില്ലാത്തതാണ്. എല്ലാം പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ പരസ്യ പ്രതികരണങ്ങളുമായി പരസ്പരം പോരടിക്കാൻ നടക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നാം കണക്ക് കൂട്ടുന്ന അസ്തിത്വം ഇല്ലാതായി പോവുകയാണല്ലോ. അപ്പോൾ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് തിരിച്ചറിയാനുള്ള സമയമായിട്ടുണ്ട് പ്രതിഭയ്ക്കും.